നമസ്കാരം. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഗ്രൂപ്പിൽ എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തി. അതായത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് കിട്ടണമെങ്കിൽ ബെൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇത് ചാപ്റ്റർ വണ്ണ് ചാപ്റ്റർ ടു എന്നുള്ളൊരു നിലയിലാണ് ഞാൻ ഇത് ഇടുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആൾക്ക് പിന്നെയും അത് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നത് എക്സ് ഫൈവിലാണ്. അപ്പോൾ എക്സ് ഫൈവ് നമ്മുടെ ഗ്രൂപ്പിലുള്ള കൂടുതൽ ആൾക്കാരും 12 ആണ് ഉപയോഗിക്കുന്നത്. എക്സ് ഫൈവ് ഉപയോഗിക്കുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ട്വൽവ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്വൽവിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ കുറൽ ഡ്രോ 12 അത് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ കുറൽ ഡ്രോ ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ അത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കോറൽ ഡ്രോ 12 ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ വെൽക്കം സ്ക്രീനാണ്, ഏത് വേർഷനായാലും വെൽക്കം സ്ക്രീനാണ് വരിക. ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. അതിൽ നമ്മൾ ന്യൂ സെലക്ട് ചെയ്യാന്ന് പതിവ്. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം തന്നെ ഒരു പുതിയ സ്ക്രീന്, പുതിയ ഒരു പേജ് അതിൽ വരുന്ന മാതിരിയുള്ളൊരു സെറ്റിങ്ങിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ടൂൾസ്, ഫയൽ, എഡിറ്റ്, വ്യൂ, ലേ ഔട്ട്, അറേഞ്ച്, എഫക്റ്റ്, ബിറ്റ് മാപ്പ്, ടെക്സ്റ്റ് ടൂൾസ്. ഈ ടൂൾസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻസ് എടുത്ത് ഞാൻ ഓപ്ഷൻസ് എടുത്താൽ ഇങ്ങനൊരു സ്ക്രീന് വരും. ഓപ്ഷൻസ് ജനറൽ, വർക്ക് സ്പേസ് ജനറൽ. നമ്മളിപ്പോൾ ജനറലാണ് ഈ കാണിക്കുന്നത്, കംപ്ലീറ്റ് ജനറൽ ആയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഇതിൽ വെൽക്കം സ്ക്രീൻ എന്ന ഇവിടെ ഓൾറെഡി ഡീഫോൾട്ട് സെറ്റിങ്ങിൽ ചെയ്തിരിക്കുന്നത്, കോറൽ ഡ്രോൻ്റെ ഡീഫോൾട്ട് സെറ്റിങ് വെൽക്കം സ്ക്രീൻ ആണ്. അപ്പോൾ അത് മാറ്റുക. മാറ്റിയിട്ട് സ്റ്റാർട്ട് എ ന്യൂ ഡോക്യുമെൻ്റ്. ശ്രദ്ധിക്കുക, ഇതാ സ്റ്റാർട്ട് എ ന്യൂ ഡോക്യുമെൻ്റ്. അപ്പോൾ വെൽക്കം സ്ക്രീനാണ് ആദ്യം ഉണ്ടാകുക. അത് നമ്മൾ മാറ്റി സ്റ്റാർട്ട് എ ന്യൂ ഡോക്യുമെൻ്റ് കൊടുത്ത് ഓക്കെ അടിച്ചു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് വീണ്ടും അതന്നെ ഓപ്പൺ ചെയ്യാം. കോറൽ ഡ്രോ ഇപ്പോൾ വെൽക്കം സ്ക്രീന് പോയി. ഇപ്പോൾ അത് കോറൽ ഡ്രോ ഓപ്പൺ ചെയ്യുമ്പം തന്നെ ഒരു പുതിയൊരു പേജ് തന്നെയാണ് അവിടെ തുറന്നു വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളെ ഇപ്പോൾ ഒരു പേരിവിടെ ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കൺട്രോൾ കീ ക്യൂ ഉപയോഗിച്ച് ഇത് കേവാക്കി മാറ്റുന്നുണ്ട്, ഒബ്ജക്റ്റാക്കി. അപ്പോൾ അതിനുശേഷം പാർട്ടി, നമ്മുടെ കസ്റ്റമർ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, നമ്മൾ ആദ്യം ഉള്ളതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ, നമ്മളെ കോറൽ ഡ്രോയിൽ പൊതുവേ ഡീഫോൾട്ട് സെറ്റിങ്ങിൽ ഇവിടെ ഇത് അൺഡു ലെവൽസ് റെഗുലറായിട്ട് അൺഡു ലെവൽസ് വരുന്നത്. ഇത് ഞാൻ എൻ്റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, 50. സാധാരണ എല്ലാ കമ്പ്യൂട്ടറിലും 20 ഉണ്ടാകുക. അപ്പോൾ 20 അൺഡു ആണ് കിട്ടുക. 20 അൺഡു മീൻസ് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് നമ്മൾ പുറകോട്ടേക്ക് പോകുന്നത് 20 പ്രാവശ്യം റിപ്പീറ്റായി വരും. അപ്പോൾ അത് ഏറ്റവും നല്ലത് ഓപ്ഷൻസിൽ ആ റെഗുലർ എന്നുള്ളത് ആ ടാബിന് 20 എന്നുള്ളത് 50 അവിടെ സെലക്ട് ചെയ്തിട്ട് കീപാഡിൽ 50 കൊടുത്ത്
എൻ്റർ അടിക്കുക. ഇപ്പോൾ നമുക്ക് അൺഡു 50 പ്രാവശ്യം നമുക്ക് പുറകോട്ടേക്ക് പോകാൻ പറ്റും അൺഡു ലെവൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് നല്ലതാണ്. കാരണം നമ്മളെല്ലാ വർക്കും ചെയ്ത് ഏകദേശം ഫിനിഷാകുന്ന സമയത്ത് ആ കസ്റ്റമർ പറയുക ഇതൊന്നും വേണ്ട, ആദ്യം നിങ്ങൾ കാണിച്ചതുപോലെ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അൺഡു അടിച്ചെടുക്കാൻ പറ്റില്ല. ആ 20 അൺഡു കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പോൾ വീണ്ടും ആ ടൈപ്പ് ചെയ്തതൊക്കെ അത് പഴയപടി തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത ഒന്നുകൂടെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഇത് എൻ്റേത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം ആ പഴയ സെറ്റിങ്ങിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ നമ്മൾ ഏത് മോണിറ്റർ ആയാലും, എത്ര പുതിയ മോണിറ്റർ ആയാലും പഴയതായാലും എല്ലാം അതിൻ്റെ ആ കളർ പാലറ്റ് ഇവിടെ ഈ സൈഡിൽ വെച്ചിരിക്കുന്നുണ്ട് കളർ പാലറ്റ്. ആ കളർ പാലറ്റിൽ കാണിക്കുന്ന കളർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിന് ഞാൻ ഒരു കളർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ബ്ലൂ കളറാണ് ഇതിനകത്ത്. ശരിക്കും നമ്മൾ എടുത്ത് സൂം ചെയ്ത് നോക്കിയാലേ ബ്ലൂ അല്ല, അതൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. അങ്ങനെ ഏത് കളർ കൊടുത്താലും അത് കുറച്ച് ഡള്ളായിട്ടേ ഉണ്ടാവുക. ആ കളറിനൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല. എല്ലാം എന്താ പറയുക, കുറേ ഡള്ളായിട്ടുണ്ടാവും കളർ. അപ്പം നമ്മുടെ സ്റ്റിക്കറിൻ്റെ കളറുമായിട്ട് യാതൊരു മാച്ചിങ്ങും ഉണ്ടാവില്ല. ഇപ്പം ബ്ലൂ സാധാരണ ഒറിജിനൽ ബ്ലൂ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കളറല്ല വരിക, ഇത് ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ പാർട്ടിക്ക് കാണിക്കുമ്പോൾ പാർട്ടി പറയും അതിൻ്റെ ആ കളർ കിട്ടാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റിങ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇതാണ് ഒറിജിനൽ നമ്മളിപ്പോൾ കൊടുത്തപ്പോൾ കിട്ടിയ കളർ. ആ കളർ ഞാൻ ഇവിടെ പ്രിൻ്റ് സ്ക്രീന് എടുക്കുന്നുണ്ട്, പേസ്റ്റ്. അപ്പോൾ അത് ഇവിടെ ഞാൻ ഒന്ന് സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കളർ അതിനകത്ത് നമ്മൾ ആദ്യമുള്ള ആ സെറ്റിങ്ങിലുള്ള ആ കളർ ഇവിടെ ഒന്ന് സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് ആ സെറ്റിംഗ് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ സെറ്റിംഗ് മാറ്റണമെങ്കിൽ ആദ്യം പോകേണ്ടത് ഫയൽ, എഡിറ്റ്, വ്യൂ, ലേ ഔട്ട്, അറേഞ്ച്, എഫക്ട്സ്, ബിറ്റ് മാപ്സ്, ടെക്സ്റ്റ്, ടൂൾസ്. ടൂൾസിൽ പോവാം. ടൂൾസിൽ ഓപ്ഷൻസ്, കസ്റ്റമൈസേഷൻ, കളർ മാനേജ്മെൻറ്റ്. ഈ മൂന്നാമത്തത് കളർ മാനേജ്മെൻറ്റ്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കളർ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സ്ക്രീന് വരും. ഈ സ്ക്രീനിൽ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ജനറിക് പ്രൊഫൈല്, ജനറിക് ഓഫ്സെറ്റ്, സെപ്പറേഷൻസ് പ്രൊഫൈൽ, ജനറിക് പ്രൊഫൈല്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഈ താഴെ സ്റ്റൈല്, ആ കളറിൻ്റെ ആ സ്റ്റൈല് ഡീഫോൾട്ട് സെറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ കോറലിലും ഡീഫോൾട്ട് സെറ്റിങ്ങാണ്. എല്ലാ സെറ്റിങ്ങും ഡീഫോൾട്ട് സെറ്റിങ്ങാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്റ്റൈലിൽ ഡീഫോൾട്ട് സെറ്റിങ്ങിൽ ഇവിടെ സൈഡിലൊരു എയറോ കാണിക്കുന്നുണ്ട്. ആ എയറോയിൽ ഞാൻ പോയി. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വന്നു, കളർ മാനേജ്മെൻറ്റ് ഓഫ്, ഡീഫോൾട്ട് സെറ്റിങ്സ്, ഓപ്റ്റിമൈസ്ഡ് ഫോർ ഡെസ്ക് ടോപ്പ് പ്രിൻറ്റിങ്, ഓപ്റ്റിമൈസ്ഡ് ഫോർ പ്രൊഫഷണൽ ഔട്ട്പുട്ട്, ഓപ്റ്റിമൈസ്ഡ് ഫോർ ദി വെബ്. ഇങ്ങനെ ഒരു ഇത് വന്നു. അപ്പോൾ ഇതിൽ ഈ രണ്ടാമത്തെ ഡീഫോൾട്ട് സെറ്റിങ്ങിലാണ് ഇതുവരെ ഇത് ഈ കുറലും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി ഓപ്റ്റിമൈസ്ഡ് ഫോർ ദി വെബ് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഓക്കെ. ഇപ്പോൾ ആ കളറ് മാറി. ഇപ്പോൾ ആ കളറ് ബ്ലൂ തന്നെ വന്നു. ഇതാണ് നമ്മൾ ആദ്യം എടുത്ത കളറ്, ഈ കളറ്. അത് മാറി ശരിയായ ബ്ലൂ തന്നെ അതിനകത്ത് വന്നിപ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ആ രണ്ട് കളറും തമ്മിലുള്ള വ്യത്യാസം ഇത്. ആദ്യം നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയ ആ കളറ് ഇതാണ്, വയലറ്റ്. ഇപ്പോൾ ശരിയായ ബ്ലൂ കളറ് പാലറ്റിൽ വന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ടൂൾസിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ടൂൾസിൻ്റെ കാര്യം നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇടാം, ഇപ്പോൾ തൽക്കാലം വിടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധിക്കുക അല്ല, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ സഹകരണത്തിൽ മാത്രമേ എനിക്കിത് തുടർന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. അപ്പോൾ തൽക്കാലം വിടാം.